മുഖത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര തീറ്റിപ്പാപ്പാന്തന. കാരണം എവിടെ നല്ല ഭക്ഷണം കണ്ടാലും അദ്ദേഹം അതിനാണ് കാശ് ചിലവാക്കുന്നത്. ട്രെയിനിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോകുമ്പം നേരത്തെ തന്നെ പറയും, ചില ഭക്ഷണങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് ആരെക്കൊണ്ടെങ്കിലും അതൊക്കെ വാങ്ങിപ്പിച്ച് വയ്ക്കും, ഞങ്ങൾക്കും തരും. ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, ചെറിയ ചിക്കൻ കിട്ടിയിട്ടുണ്ട്, അല്ലാതെ നീ ഒന്ന് കഴിച്ച് നോക്കുന്നത് ട്രെയിനിൽ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ചെറിയ അന്ന് ചെറിയ കുഞ്ഞു കോഴിയുടെ കാലാന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് നല്ല ടേസ്റ്റ് കഴിച്ചു. കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, തവളക്കാലാണെന്ന്. പക്ഷേ സത്യം പറയാമല്ലോ, നല്ല ടേസ്റ്റായിരുന്നു അത് കഴിക്കുക. അങ്ങനെ ഞങ്ങളെ ഒരുപാട് പറ്റിക്കും. അങ്ങനെ ഒരു തമാശയും കാര്യങ്ങളൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ ഉദയ സ്റ്റുഡിയോയിൽ, അത് പറയാതിരിക്കാം, ഉദയ സ്റ്റുഡിയോയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കുറേ പടങ്ങൾ. ആദ്യത്തെ സിനിമ ഉദയശ അഭിനയിക്കുന്ന സൂസി എന്നൊരു പടമായിരുന്നു. പിന്നെ മല്ലനും മാധവനും, പിന്നെ കണ്ണപ്പനുണ്ണി, കടത്തനാട്ടുമാക്കം, അങ്ങനെ കുറേ സിനിമകൾ അഭിനയിച്ചു. അവിടുത്തെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണമാണ്. കാരണം നല്ല മത്സ്യം കിട്ടുന്ന സ്ഥലമാണല്ലോ ഈ ആലപ്പുഴ. ഞങ്ങളെല്ലാം അവിടെ തന്നെ താമസിക്കുന്നത്. അവിടെ ഓരോരുത്തർക്ക് താമസിക്കാൻ ഓരോ റൂമുകളുണ്ട്. അത് ഷീലാമ്മയുടെ റൂം, രാഗിണിയുടെ റൂം, ഇങ്ങനെയൊക്കെ ഓരോ റൂമുകളുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു 1500 ഏക്കർ സ്ഥലമാണ് അത്. അപ്പം അതിൻ്റെ പുറകിലോട്ട് ഒരു പിന്നെ എന്താ പറയുക, ഒരു പുഴ ഒഴുകുന്ന പോലെ ഒരു സ്ഥലമുണ്ട്, കുളമുണ്ട്, ഒത്തിരി തെങ്ങുകളുണ്ട്, ചെറിയ ചെറിയ തെങ്ങുകൾ. ഞങ്ങൾ ഈ പിന്നെ ഷൂട്ടിംഗ് ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ എന്ത് ചോദിച്ചാൽ, ഞാനും ശീലാമ്മയൊക്കെ ഒരു വെട്ടോത്തിയും കൂടെ കൊണ്ടുപോയിട്ട് ഈ അതിലെ ഇളനീരൊക്കെ വെട്ടുക, കുടിക്കുക, ഇതൊക്കെയാണ് പരിപാടി. മിക്ക ഷൂട്ടിങ്ങും അതിനകത്ത് വെച്ച് തന്നെയായിരുന്നു ഔട്ട്ഡോറൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. കാരണം കുളവും അതും ഇതൊക്കെ ഉണ്ട് അവിടെ. അത് ഉദയ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വേറെ ഒരു ഇത്. ഒരിക്കലും ഞങ്ങൾ കണ്ണപ്പനുണ്ണിയോ കടത്തനാട്ടുമാക്കോ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ഇടുക്കിയിൽ ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ അന്നാണ് ഞങ്ങൾ ഇടുക്കി ഡാം കാണുന്നത് ഞാൻ. അപ്പോൾ അന്ന് അവിടെ താമസിക്കാൻ അവിടെ ഉള്ള എൻജിനീയേഴ്സിൻ്റെ വീടുകളും അതൊക്കെ ഉള്ളൂ, അപ്പോൾ ഗസ്റ്റ് ഹൗസൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കും. ഇടുക്കി ഡാമിൻ്റെ അപ്പുറത്തെ സൈഡ് ഒരു വലിയ സെറ്റിട്ടു, ഒരു കൊട്ടാരത്തിൻ്റെ. എന്നിട്ട് ഞങ്ങൾ ഇടുക്കി ഡാം, ഇത്രയധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഡാമിൻ്റെ ഈ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വള്ളത്തിലാണ് അപ്പുറത്തോട്ട് പോകുന്നത്. അങ്ങനെ ഡെയിലി ഞങ്ങൾ ഈ വള്ളത്തിൽ അപ്പുറത്ത് പോകും. അപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഈ ലൊക്കേഷൻ വരുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പം രാവിലെ സുകുമാരിയമ്മ വന്നിട്ട് എല്ലാവരും സുകുമാരിയമ്മയെ വിളിച്ചുണർത്തുന്നത്, എഴുന്നേക്ക് എഴുന്നേക്ക്, 5 മണിക്ക് എഴുന്നേറ്റ് അവർ ഓടി നടക്കും. ഇങ്ങനെ ഇങ്ങനെ പയറ് പോറോടി നടക്കുന്ന ഒരു സ്ത്രീ, ഇങ്ങനെ ഞങ്ങൾക്കെല്ലാം കാപ്പിയൊക്കെ കൊണ്ടുവന്ന്, എഴുന്നേക്കമ്മ എന്തോന്ന് ഇത് ഉറക്കം നോക്കുമ്പോൾ ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്തി ഞങ്ങൾക്ക് കാപ്പിയൊക്കെ തന്ന് മേക്കപ്പൊക്കെ ഇട്ട് ഞങ്ങളങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ജീപ്പിലായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അപ്പം അവിടെ പോകുന്ന വഴിക്ക് ഒരു മറിയാമ്പച്ചേടത്തിയുടെ ഒരു പുട്ടുകടയുണ്ട്. അപ്പോൾ രാവിലെ നല്ല ചൂടുള്ള പുട്ടും കടലും, കടയൊന്നും വലിയ കടയൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം നസീർ സാർ ഞങ്ങളെല്ലാം കൂടെ അവിടെ കയറി പുട്ടും കടലും കഴിച്ചപ്പം ഭയങ്കര സ്വാദ്, നല്ല നാടൻ പുട്ട്. അപ്പം തിരിച്ച് ഞങ്ങളെന്നും പറയും, പറഞ്ഞേച്ചു പോകും, ഞങ്ങൾ നാളെ രാവിലെ വരിക, ഉണ്ടാക്കി വെക്കണേ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു 10-15 ദിവസം അവിടെ ഉണ്ടായിരുന്ന ആ ദിവസം മുഴുവനും ആ ജയനുണ്ടായിരുന്നു അന്ന് അഭിനയിക്കാൻ. ഞങ്ങളെല്ലാം ഇവിടെ കയറി പുട്ടും കടലും കഴിച്ചിട്ട് പോവുക. അതൊക്കെ ഞാൻ പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനാ ഇടുക്കിയിലടക്കം പോയി ഞാനാ കടയും പാകമൊക്കെ തിരയുക. അങ്ങനെ ഒരു സ്ഥലം കാണാനേ ഇല്ല. അവിടെ വേറെ വേറെ വല്ല വീടുകളൊക്കെ വന്നുപോയി. ഇത്രയും വീടുകളൊന്നും അന്നില്ലല്ലോ. അങ്ങനെ ആ ഒരു 15 ദിവസം അവിടുത്തെ കടത്തനാട്ടുമാക്കം ഷൂട്ടിംഗ് ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ജയനുണ്ടായിരുന്നു അഭിനയിക്കാൻ. പിന്നെ ജയൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി പറയാൻ. ജയന് ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വരുമായിരുന്നു ഷൂട്ടിംഗ് കാണാൻ. അപ്പോൾ ഞങ്ങളോടൊക്കെ സംസാരിക്കും, എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്, നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ പറയണം എന്നൊക്കെ ഞങ്ങളോട് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ഇതുപോലെ ഇതായിടവരെ ഷൂട്ടിംഗ് അതിൻ്റെ ഒരു തുടക്കത്തിൽ ഞാൻ ഹരി പോത്തറിനോട് പറഞ്ഞു, ഇങ്ങനെ ജയൻ അഭിനയിക്കണമെന്ന് പറയുന്നു, എന്തെങ്കിലും ഒരു വേഷം, അങ്ങനെ ഒരു വള്ളവൊന്നുകാരൻ്റെ വേഷമൊക്കെ കൊടുത്ത് ജയൻ അതിൽ. പിന്നെ ജയൻ അങ്ങനെ പെട്ടെന്ന് ഒരു 5-6 വർഷം കൊണ്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. ജയന് ഒരു വളരെ നല്ലൊരു മനുഷ്യനാണ്. കാരണം ഡ്രിങ്ക്സ് കഴിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, എപ്പോൾ നോക്കിയാലും ശരീരം ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്നൊരു വ്യക്തി. ജയനെ അന്നത്തെ കാലത്ത് സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, അതുവരെ മലയാള സിനിമയിലുണ്ടായിരുന്ന ഒരു മാറ്റത്തിന് കാരണം ജയനായിരുന്നു, ഒരു നായക സങ്കല്പത്തിന്. പക്ഷേ പ്രേം നസീർ സാർ എങ്ങനെയായിരുന്നു വെച്ചാൽ എന്നും അതുപോലെ തന്നെ ആയിരുന്നിരുന്നത്. പിന്നെ മറ്റുള്ള നടന്മാരെന്നൊക്കെ വെച്ചാൽ അവർ ഇങ്ങനെ ശരീരമൊന്നും വലുതായിട്ട് സൂക്ഷിക്കുന്നില്ല, കുറച്ച് കുടവേറൊക്കെ ചാടി അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഒരു നായക സങ്കല്പം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ കാലഘട്ടത്തിൽ കണ്ടിരുന്ന തമിഴ് സിനിമയിലൊക്കെ നമ്മുടെ മലയാള സിനിമയെ പോലെയല്ല, അവരെല്ലാവരും കുറച്ചുകൂടെ അവരുടെ ശരീര സൗന്ദര്യമൊക്കെ നോക്കുന്നവരായിരുന്നു. അപ്പം ഇവിടെ അങ്ങനെ ഒരു വ്യക്തി ആദ്യമായിട്ട് വന്നപ്പോൾ എല്ലാവരും ജയനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ജയൻ്റെ ആ ശരീര സൗന്ദര്യമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ
ജയനും അതുപോലെ തന്നെ നസീർ സാർ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ജയൻ. അദ്ദേഹത്തിൻ്റെ കൂടെ താമസിപ്പിക്കുമായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോകും. കാരണം അത്ര ഒരു നല്ല മനുഷ്യനായിരുന്നു. ഒരുപാട് സിനിമകൾ അഭിനയിച്ചു, ഞങ്ങളുടെ കൂടെ തന്നെ അഭിനയിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ ഇടുക്കിയിലും പല സ്ഥലങ്ങളിലും ഞങ്ങളിങ്ങനെ മൈസൂരിലൊക്കെ പോയി. പിന്നെ മൈസൂരിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ പോയിരുന്നപ്പോൾ, അപ്പോൾ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 20 ദിവസം ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങളെ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കൊണ്ടുപോവാം. അപ്പം കുതിരവട്ടം പപ്പുണ്ട്, മാള അരവിന്ദനുണ്ട്, എല്ലാ ആടൂർ ബാസിയേട്ടന് ഇതുപോലെ ബഹദൂർക്ക എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ മൈസൂരിൽ ദാസ് പ്രകാശ് എന്നൊരു ഹോട്ടലുണ്ട്, അപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ പോകുന്ന വഴിക്ക് അന്നത്തെ കാലത്ത് ഷോല എന്നൊരു പടം, വലിയ പടമായിരുന്നു അത്. അപ്പം അതിൻ്റെ സെറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലം, ഞങ്ങളീ പോകുന്ന വഴി രാംനഗർ എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ. അവിടെ എങ്ങനെയാ വെച്ചാൽ അവർ കുറേ നാൾ ഒന്നിച്ച് ഷൂട്ട് ചെയ്തപ്പം അവിടെ ശരിക്കും ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, ഒരു ഹോസ്പിറ്റൽ, അങ്ങനെ ചില ചെറിയ വീടുകളൊക്കെ ശരിക്കും ഉണ്ടാക്കി. അതൊക്കെ എന്നിട്ട് ആ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിലുള്ളവർക്ക് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി കണ്ടിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക്. അപ്പം ഞങ്ങൾ മൈസൂരിൽ ദാസ് പ്രകാശ് ഹോട്ടലാണ് എല്ലാവരും താമസിക്കുന്നത്. അവിടെ വന്നിട്ടിപ്പം വലിപ്പ ചെറുപ്പമൊന്നുമില്ല, ഈ നായകനും നായിക്കും വേറെ ഹോട്ടലൊന്നുമില്ല, എല്ലാവരും ഒരേ ഹോട്ടലിൽ തന്നെ. ആ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു തിയേറ്ററുണ്ട്, അവിടെ അന്ന് ഷോലെ ഓടിക്കൊണ്ടിരിക്കുക സിനിമ. എൻ്റെ ജീവിതത്തിൽ ഒരു 10-20 പ്രാവശ്യം കണ്ട പടമാണ് ഈ ഷോലെ. അത് ഒന്നിച്ച് കണ്ടു പലപ്പോഴും, പകുതി പകുതി കണ്ടു. അപ്പോൾ ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ചീട്ട് കളിക്കും. അതല്ലെങ്കിൽ ഈ തിയേറ്ററിലോട്ട് പോയിട്ട് ഈ സിനിമ പകുതി നിന്നായിരിക്കും ചിലപ്പോൾ കാണുന്നത്. ചിലപ്പോൾ ഞങ്ങളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടുപോകും. അങ്ങനെ കുറേ പ്രാവശ്യം ഞങ്ങൾ ആ സിനിമ കൊണ്ട്, അതിൽ സുധീർ അതിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഈ പിന്നെ കുതിരവട്ടം പപ്പും എല്ലാവരും കൂടെ ചീട്ട് കളിക്കും. ചീട്ട് കളിക്കും. അന്നത്തെ ചീട്ട് കളി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫുള്ളെന്ന് പറയുന്നത് എങ്ങാണ്ട് 2 രൂപയാണ് ഫുള്ള്. 2 രൂപയ്ക്ക് ഒരു 200 രൂപയുടെ വിലയുണ്ട് കേട്ടോ ഇന്നത്തെ. അപ്പോൾ അങ്ങനെ ഫുള്ളായി ഞങ്ങൾക്ക് കിട്ടുന്ന കാശെല്ലാം കൂടെ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഭക്ഷണം വാങ്ങിക്കും. അങ്ങനെ അത് അതൊരു രസമായിരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. മദ്രാസിൽ താമസിക്കുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, എൻ്റെ സഹോദരങ്ങളൊക്കെ നാട്ടിലായിരുന്നു 4 പേരും. അപ്പം എൻ്റെ അമ്മയുടെ ചേച്ചിയായിരുന്നു അവരെ നോക്കിയിരുന്നത്. അവർ കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ അവർ പറയുന്നൊന്നും അനുസരിക്കത്തില്ല ഒടുക്കം. ഞാൻ അവരെ മദ്രാസിൽ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളൊരു വേറൊരു നല്ല വീടൊക്കെ വാടകയ്ക്കെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെ എൻ്റെ അമ്മയുടെ സഹോദരി ചേട്ടത്തേക്ക് 2 മക്കളാണെന്ന് പറഞ്ഞില്ല, ഒന്ന് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടി. അപ്പോൾ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ അതേ ഒരു പ്രായമായിരുന്നു പ്രസന്ന. ഇപ്പോഴത്തേക്ക് അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. പിന്നെ ആ സമയത്ത് ഈ പിള്ളേരെ അവിടോട്ട് വരുമ്പോഴത്തേക്ക്, മദ്രാസ് വരുമ്പോഴത്തേക്ക് എൻ്റെ മുത്തച്ഛൻ അതായത് അപ്പൂപ്പനുണ്ടായിരുന്നു നാട്ടിൽ. അപ്പം പിന്നെ ഈ പിള്ളേർ കുറച്ച് വലുതായപ്പോൾ ഈ അമ്മച്ചി പറയുന്നൊന്നും കേൾക്കത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ പിള്ളേരെ കൊണ്ടുപോയി. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഈ അമ്മച്ചി അതായത് അമ്മയുടെ ചേച്ചിയുടെ മകനെ കൂടെ ഞങ്ങൾ കൊണ്ടുവന്നു. അവൻ പ്രീ ഡിഗ്രി അവരെ പഠിച്ചിരുന്നുള്ളൂ. അവിടെ കൊണ്ടുപോയി അവനെ പഠിപ്പിച്ചു. ഒരു ചിട്ടി സ്ഥാപനത്തിൽ അവന് ചെറിയ ജോലി കൊടുത്തു. വൈകുന്നേരം അവന് പഠിക്കാൻ തുടങ്ങി. അവനെ ഞാൻ ബികോം വരെ പഠിപ്പിച്ചു. എൻ്റെ 4 ബ്രദേഴ്സും അവിടെ തന്നെ സ്കൂളിൽ ചേർത്തു. മലയാള സ്കൂളുണ്ടായിരുന്നു കോടമ്പാക്കത്ത്. അപ്പം ഞാൻ അന്ന് ഒരു വേറൊരു ഒരു വീട്ടിൽ അങ്ങനെ വാടകയ്ക്ക് താമസിച്ചു. എൻ്റെ അച്ഛൻ്റെ സഹോദരി താമസിച്ചിരുന്നത് ടീനഗറിലായിരുന്നു, ത്യാഗരാജനഗറിൽ. അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഞാനും ഒരു വീട് വാടകയ്ക്കെടുത്തു, അങ്ങനെ താമസിച്ചു. അപ്പോഴത്തേൻ്റെ ഒരു വീട്ടിൻ്റെ ഒരു ചെറിയ വേറെ സാലിഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട് വാങ്ങിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി അങ്ങനെ ഒരു വീട് വാങ്ങിച്ചു. ആ വീട്ടിൽ മേളിൽ ഒരു നിലയും കൂടെ കിട്ടിയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഗ്രഹപ്രവേശത്തിന് നസീർ സാർ എല്ലാവരും വന്നു. അങ്ങനെ ഈ പിള്ളേരെയൊക്കെ പഠിപ്പിച്ചു. അമ്മയൊക്കെ എൻ്റെ കൂടെയായിരുന്നു താമസം. അപ്പം നാട്ടിൽ ഇതുപോലെ എൻ്റെ മുത്തച്ഛന് അതുപോലെ അസുഖമായിട്ട് കിടന്നു. പക്ഷേ ആ ഒരു സമയത്ത് അദ്ദേഹം മരിക്കുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തെ എനിക്ക് കാണാൻ പറ്റിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു വ്യക്തിയാണ് എൻ്റെ അപ്പൂപ്പൻ എന്ന് പറയുന്നത്. കാരണം എൻ്റെ പാട്ടിന് എന്നെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു ആശ്രമം ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി പാടിക്കുക. അതുപോലെ തന്നെ എൻ്റെ സ്പോർട്സ് കഴിഞ്ഞിട്ട് ഞാൻ ഈ മെഡലുമായിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നു. എൻ്റെ മെഡൽ എന്നോട് പറഞ്ഞ് കഴുത്തിലിടാൻ പറഞ്ഞ്, എന്നെ നടത്തി ഇങ്ങനെ എൻ്റെ വീട്ടിൽ വരെ കൊണ്ടുപോയി. അപ്പോൾ ആ മുത്തച്ഛനെ പറ്റിയിട്ട് എനിക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ വയ്യ. അത് അദ്ദേഹം മരിച്ചു പോയതും അദ്ദേഹത്തിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് എൻ്റെ മനസ്സിൽ ഇന്നും ഒരു വേദനയായിരുന്നു. കാരണം ആ ഒരു കാലഘട്ടത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അല്പസ്വല്പമൊക്കെ പൈസ എന്തെങ്കിലും അയച്ചു കൊടുക്കാനല്ല, അത് അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അങ്ങനെയൊന്നും പറ്റിയിരുന്നില്ല. അതൊരു മനസ്സിലെന്നും തീരാത്തൊരു ദുഃഖമായിട്ട് ഇപ്പോഴും കിടക്കുന്നു.
പിന്നെ ഈ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ താമസമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ പടങ്ങൾ അഭിനയിക്കാനുള്ള അവസരം കിട്ടി. ആ സമയത്താണ് സത്യനന്ദിക്കാടെന്ന് അസോസിയേറ്റ് ഡയറക്ടറാണ് പി ചന്ദ്രകുമാറിൻ്റെ. അപ്പോൾ പി ചന്ദ്രകുമാറിൻ്റെ ഒരു സിനിമയിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മയില്ല ഏത് പടമാണെന്ന്. അതിൽ ഈ സത്യൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിലും സത്യന് വേറെ പടങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ജോഷി, അതിൽ കൊച്ചിൻ അനീഫ ജോഷി, അതുപോലെ ക്രോസ് ബെൽറ്റ് മണിസാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം ഒരുപാട് സിനിമകൾ ക്രോസ് ബെൽറ്റ് മണിസാറിനെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ മൈസൂരിലും ബാംഗ്ലൂരും ഒക്കെ ആയിട്ട്. അതിലെല്ലാം കൊച്ചിൻ അനീഫയുണ്ട്. കൊച്ചിൻ അനീഫ അന്നേ ഇതുപോലെ കോമഡി സീനൊക്കെ എഴുതുമായിരുന്നു. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് പിന്നെ നാട്ടിലെവിടെയോ വെച്ചതുപോലെ ഒരു ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അന്ന് ജോഷി അസോസിയേറ്റ് ഡയറക്ടർ. അപ്പം വന്നപ്പോൾ എൻ്റെ ഞാൻ പെട്ടെന്ന് സ്ലിപ്പ് ചെയ്ത് വീണിട്ട് എൻ്റെ കാലിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ജോഷിയും അനീഫയുമായിരുന്നു വന്ന് അന്വേഷിച്ചിരുന്നത്, എങ്ങനെയുണ്ട് ഏതാണെന്നൊക്കെ പറഞ്ഞവരെന്നെ അന്വേഷിച്ചിരുന്നു. ഞങ്ങളെല്ലാവരും വലിയ സൗഹൃദത്തിലായിരുന്നു. പിന്നെ പിന്നെ പിൽക്കാലത്ത് ജോഷിയുടെ ഒരു പിന്നെ ടൈഗർ സലീമാണെന്ന് തോന്നുന്നു, അതിൽ നല്ലൊരു വേഷത്തിൽ ഞാൻ അഭിനയിച്ചു. ജോഷി സ്വതന്ത്രമായിട്ട് ഡയറക്റ്റ് ചെയ്ത പടം, അതിൽ ആദ്യത്തെ പടം, അത് ഞാൻ അഭിനയിച്ചു. പിന്നെ ഒരുപാട് പടങ്ങളിലും ജോഷി ഇതുപോലെ വർക്ക് ചെയ്തപ്പോൾ അതിലൊന്നും അഭിനയിക്കാനുള്ള ഒരു അവസരം എനിക്ക്. പക്ഷേ ഞാൻ രണ്ടാമത് തിരിച്ചു വന്നപ്പം ജോഷിയുടെ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചു. അതെന്ന് തോന്നുന്നു, പിന്നെ ഞാനിപ്പോൾ പടം ഓർക്കുന്നില്ല, ഒറ്റ ഒരു പടത്തിന് ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അത് പിന്നെ മമ്മൂട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ അമ്മായി അമ്മയായിട്ട്, അങ്ങനൊരു പടം അഭിനയിച്ചുള്ളൂ. അതും നല്ലൊരു പടമായിരുന്നു. അങ്ങനെ ജോഷി പിന്നെ ഒരുപാട് ഞങ്ങൾ പല സ്ഥലത്തും വെച്ച് കാണാറുണ്ട്. അതുപോലെ കൊച്ചിൻ അനീഫയും ഇങ്ങനെ ഒരുപാട് തമാശ പറയും. അങ്ങനെയൊക്കെ ഒരു വ്യക്തിയായിരുന്നു കൊച്ചിൻ അനീഫ. പിന്നെ അതുപോലെ ചന്ദ്രകുമാർ, പിന്നെ അന്ന് ഏറ്റവും കൂടുതൽ സിനിമകൾ ഞാൻ അഭിനയിച്ചിരുന്ന ഡയറക്ടറാണ് ശശികുമാർ സാർ. അദ്ദേഹം ഒരു 1140 പടത്തിൽ കൂടുതൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടതുപോലെ ഒരു അംഗീകാരം നമുക്ക് നമ്മളുടെ ഗവൺമെൻറ്റോ നമ്മുടെ ആൾക്കാരോ ഒന്നും നൽകിയിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ സിനിമ ഡയറക്റ്റ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം ലോക ചരിത്രത്തിൽ എന്നാണ് പറയുന്നത്. പിന്നെ എ വി രാജ സാർ അദ്ദേഹത്തിൻ്റെ പടത്തിലും കളിയിലെ കല്യാണം എന്നൊക്കെ പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹരിഹരൻ്റെ മൂന്നാല് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല സൂപ്പർ ഹിറ്റ് പടങ്ങളായിരുന്നു. ഹലോ ഡാർലിംഗ്, അയലത്തെ സുന്ദരി, അതൊക്കെ പിന്നെ സേലത്തോ എവിടൊക്കെയായിരുന്നു ഷൂട്ടിങ്. അതുപോലെ കെ പി കൊട്ടാരക്കരയുടെ പടങ്ങൾ, റെസ്റ്റ് ഹൗസ്, അതൊക്കെ എൻ്റെ ഒരു വന്ന ആ ഒരു സമയമായിരുന്നു. അതായത് ഒരു 69-70 സമയമാണ്. ആ റെസ്റ്റ് ഹൗസിലാണ് ഈ പിന്നെ കുറേ പുതുമുഖങ്ങൾ വന്നു. അതായത് വിൻസെൻ്റ്, സുധീർ, രാഘവേട്ടൻ, പിന്നെ നമ്മുടെ കുഞ്ചൻ ഒക്കെ വന്നത് ആ റെസ്റ്റ് ഹൗസിൽ കൂടെ. ഭയങ്കര ജോളി തമാശയായിരുന്നു അന്നൊക്കെ. നമ്മൾ ഈ ഔട്ട്ഡോർ ഏർക്കാടായിരുന്നു എൻ്റെ ഷൂട്ടിങ്ങൊക്കെ. അപ്പോൾ രാഘവേട്ടൻ ഇങ്ങനെ അന്നും ഒരുപാട് സംസാരിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പം ഞാനിങ്ങനെ വെറുതെ ആൾക്കാരൊക്കെ കൂടെ ഇതാക്കിയിട്ട് എന്നെ പറഞ്ഞു വിടും രാഘവേട്ടൻ എന്തെങ്കിലും സംസാരിപ്പിക്കണമെന്ന്. ഞാൻ ചെന്നിട്ട് രാഘവേട്ടനോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ രാഘവേട്ടൻ ഇങ്ങനെ മൂളി കേൾക്കും, ഒന്നും ഇടത്തില്ല. അത് ഇപ്പോഴും രാഘവേട്ടൻ ഇപ്പോഴും വളരെ മിതമായിട്ട് സംസാരിക്കാറുള്ളൂ. പിന്നെ വിൻസെൻ്റ്, വിൻസെൻ്റ് അന്നും ജോളിയായിരുന്നു. സുധീറും അതെ. അങ്ങനെ അവരുടെയൊക്കെ ഒരു ആദ്യകാല പടമായിരുന്നു ഈ റെസ്റ്റ് ഹൗസ്. അത് ഏർക്കാടായിരുന്നു ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു ആദ്യമായിട്ട് അഭിനയിക്കാൻ ഞാൻ അഭിനയിച്ച ഒരു പടമായിരുന്നു അത്. അതും ഇതുപോലെ ഏത് പടമെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് മണിയമ്പിള്ള രാജുവിനെ ഇതുപോലെ ഒന്ന് ആദ്യം ഒരു ചെറിയ വേഷമാണ്, രാവിലെ മുതൽ മേക്കപ്പ് ഇട്ട് ഇരുത്തിയിട്ട് പാവത്തിന് രാത്രി 9 മണിക്ക് മറ്റൊരു ഷോട്ട് എടുത്തു. രാജു എന്നുള്ളൊരു ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. രാജു ഇങ്ങനെ തന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ ഞാൻ രാജുവിനോട് പറഞ്ഞു, രാജു ഇവിടെ വന്നിരുന്ന് ഊണ് കഴിക്കും, ഞങ്ങളോട് ഇരിക്കുന്നു പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് രാജു എഴുതുന്നു രാജുവിൻ്റെ പുസ്തകത്തിൽ.
അന്നും നമ്മളെന്താ അറിയുക, പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ, കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാകുമ്പം നമുക്കറിയാം. അതുകൊണ്ട് ഈ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ ദ്രോഹിക്കില്ല, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തുള്ളൂ. അത് ഞാൻ ഇപ്പോഴായാലും, അതെ, ഞാൻ സീരിയൽ അഭിനയിക്കുമ്പോഴായാലും സിനിമയിൽ അഭിനയിക്കുമ്പോഴായാലും ഞാനങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. അവരെന്തെങ്കിലും തെറ്റ് പറഞ്ഞാലും അതങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടത്, ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ, അന്ന് പക്ഷേ ഇത്രയും ഒരു പ്രശ്നമില്ല, പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, പുതിയതായിട്ട് വരുന്ന ആൾക്കാർ വെച്ചാൽ സംസാരിക്കാറില്ല എന്ന് പറയുന്നു. ഞാനങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാവരോട്ടും സംസാരിക്കും. അത് ഒരു വലിപ്പ ചെറുപ്പമായിട്ട് നമ്മൾ നോക്കാറൊന്നുമില്ല. ഞാനൊരു സീനിയറാണ്, ഇനി അവരെന്നോട് അങ്ങനെ, ഞാൻ അവർ സംസാരിച്ചില്ല, ഞാൻ എങ്ങോട്ട് പോയി സംസാരിക്കും. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചത് ശശികുമാർ സാറിൻ്റെ പടങ്ങളാണ്. ശശികുമാർ സാറിൻ്റെ പടത്തിൽ ഞാൻ ഈ നെഗറ്റീവ് റോൾ അഭിനയിച്ചിട്ടുണ്ട്, തമാശ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ല കോമഡി സെൻസുള്ള ഒരു വ്യക്തിയാണ്. എല്ലാം ഒരു പുള്ളി ഒരു ഭയങ്കര സീരിയസ് ആയിട്ടൊന്നുമില്ല, എല്ലാം തമാശ. അദ്ദേഹം ഈ നസീർ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മളുടെ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ പരിപാടി എല്ലാത്തിലും പങ്കെടുക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ്. നല്ല കോമഡി സീൻ എഴുതി ഉണ്ടാക്കാൻ അറിയാം. പിന്നെ അന്ന് പിന്നെ പലരുടെയും പിന്നെ ഈ പല എഴുത്തുകാരുടെയും കഥകളായിരുന്നു എടുത്തിരുന്നത്. എൻ്റെ നാട്ടുകാരിയാണ് മീനച്ചേച്ചി. മീനച്ചേച്ചിയുടെ കൂടെ ഞാൻ ഒത്തിരി സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ടി ആർ ഓമന ചേച്ചി. ടി ആർ ഓമന ചേച്ചിയുടെ പണ്ട് ഈ ആലപ്പുഴക്കാരിയാണ്. അപ്പം അന്ന് ഓമന ചേച്ചി ഒരുപാട് ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഡാൻസിന് വേണ്ടി എൻ്റെ അമ്മ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓമന ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മദ്രാസിൽ ആദ്യം ആ കാലഘട്ടത്തിൽ താമസിക്കുന്ന സമയത്ത് ഒരു നാട്ടുകാരി എന്നുള്ള ഒരു ഇതിൽ ഞാൻ മീനച്ചേച്ചിയുടെ വീട്ടിലും ഓമന ചേച്ചിയുടെ വീട്ടിലും അടിക്കടി പോകുമായിരുന്നു. അതുപോലെ ഈ ഓമന ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ചായ തരുമായിരുന്നു. അപ്പോൾ ആ ചായക്കകത്ത് ഈ എന്തോ ഒരു സാധനം ഇവർ ചേർക്കുന്നുണ്ട്, എന്തോ ഒരു മസാല. അപ്പം ആ ചായയുടെ ആ രുചി ഇപ്പോഴും ഞാൻ അവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ രുചി, അതിൻ്റെ രുചി ഇപ്പോഴും പോയിട്ടില്ല എന്ന്. ചേച്ചി അതൊരു മസാലയായിരുന്നു, പക്ഷേ നല്ല ഒരു രുചിയുള്ള ഒരു ചായ കുടിച്ച ഒരു സമയം, അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ അവരൊക്കെ ആയിട്ടും വലിയ സൗഹൃദമായിരുന്നു. മീനച്ചേച്ചിയുടെ കൂടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. മീനച്ചേച്ചിയും ഞാനും ഈ ശശികുമാർ സാറിൻ്റെ ഒരുപാട് പടങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒന്നിച്ചായിരിക്കും മിക്ക ഒരു റൂമിലായിരിക്കും താമസിക്കുന്നത്, ഒന്നിച്ചായിരിക്കും യാത്ര ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ പിന്നെ പൊന്നമ്മൻ ചേച്ചി, കവീർ പൊന്നമ്മൻ ചേച്ചി. കവീർ പൊന്നമ്മൻ ചേച്ചിയുടെ പടമൊക്കെ ഞാൻ ഈ കുടുംബിനിയിൽ നിന്നൊക്കെയുള്ള പടമൊക്കെ ഞാൻ നാട്ടിൽ സിനിമ പിന്നെ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുള്ള പടമാണ്. അപ്പം ഈ പൊന്നമ്മ ചേച്ചി ഇതുപോലെ അഭിനയിക്കുമ്പം മക്കളെ മോനെ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ആ അവർ ആ അമ്മയായിട്ട് തന്നെ നമുക്ക് തോന്നുക. അതിൽ പിന്നെ ഒരുപാട് മോഹൻലാലിൻ്റെ അമ്മയായിട്ടാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരിക്കലും അത് മോഹൻലാലിൻ്റെ അമ്മയല്ല എന്ന് തോന്നുന്നില്ല. അത് അത്ര നാച്ചുറലായിട്ടാണ് പൊന്നമ്മ ചേച്ചി വളരെ സോഫ്റ്റായിട്ട് സംസാരിച്ചു. പിന്നെ ചേച്ചി നല്ലോണം പാടുമായിരുന്നു. ഇപ്പം പാട്ടൊക്കെ നിർത്തി. അപ്പം നല്ല ശബ്ദമായിരുന്നു. അപ്പോൾ പഴയ പൂക്കാരൊക്കെ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട് പഴയ നാടകത്തിൽ. അതുപോലെ ഷീലാമ്മ, ജയഭാരതി, അഥവാ വിജയശ്രീ. വിജയശ്രീ എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരിയായിരുന്നു. ഞാൻ അവളെ ഒരുപാട് തെലുങ്കിലും തമിഴിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് സെക്സി ആയിട്ടൊക്കെ ആയിരുന്നു അഭിനയിച്ചിരുന്നത്. നല്ലൊരു ഫിഗറായിരുന്നു വിജയശ്രീയുടെ. വിജയശ്രീയുടെ മരണം ഒക്കെ ഇപ്പോഴും ഭയങ്കര ഒരു ദുരൂഹതയിലാണ് പോകുന്നത്. അവർ ആത്മഹത്യ ചെയ്താണെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർക്കൊരു ലവർ ഉണ്ടായിരുന്നു. ആ പുള്ളിയെ കല്യാണം കഴിക്കാനായിരുന്നു അവൾക്കിഷ്ടം. ഞങ്ങൾ മദ്രാസിലെ സിനിമ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഞാൻ അവളുടെ വീട്ടിൽ പോകുമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് അവൾ ഡ്രൈവ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ കരിമാരിയമ്മൻ കോവിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഈ പിന്നെ ബാംഗ്ലൂർ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അറിയുന്നത് അവർ വിജയശ്രീ ഇവിടെ ആത്മഹത്യ ചെയ്തു വന്നു. ഒരു അന്ന് കേട്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ വിജയശ്രീ ഒരു ചായ കുടിച്ചു, അത് കഴിഞ്ഞപ്പോൾ അങ്ങ് കുഴഞ്ഞു വീണു, അങ്ങ് മരിച്ചു എന്നൊക്കെയാണ്. പക്ഷേ നമുക്കൊരു ഇത്രയും ഒരു 10-24 വയസ്സേ ഉള്ളായിരുന്നു വിജയശ്രീക്ക്. അതുപോലെ തന്നെ ആ ഒരു ദുഃഖം പോലെ തന്നെയാണ് എനിക്ക് റാണിചന്ദ്ര എൻ്റെ അടുത്ത കൂട്ടുകാരിയായിരുന്നു. റാണിചന്ദ്ര മരിച്ചപ്പോഴും എനിക്കത് താങ്ങാനായില്ല. കാരണം അവൾക്ക് ഒരു 4-5 3-4 അനിയത്തിമാരും ഒരു ബ്രദറും ഒക്കെ ഉണ്ടായിരുന്നു, അവളുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ. പക്ഷേ അതിലൊരു രണ്ട് മൂന്ന് അമ്മയും മരിച്ചു, രണ്ട് സഹോദരിമാരും കൂടെ മരിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ആ അച്ഛനും ബ്രദറിനും ഒക്കെ ഈ ഇതിൻ്റെ ഇതെന്തോ ഗവൺമെൻറ്റിൻ്റെ പൈസ ഒക്കെ കൊടുത്തു ഇങ്ങനെ ആ ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ഉണ്ടായതിന് ശേഷം. അതും ഒക്കെ അങ്ങനെ പോന്നു. പിന്നെ മദ്രാസിൽ വന്ന് മണിയമ്പള രാജീവ് വന്നിരുന്നു. പിന്നെ അങ്ങനെ പലരും, ഒരു ഹരിപ്പാട്ടുള്ളൊരു സോമൻ, പിന്നെ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് മാറി. ഞാൻ അഭിനയിക്കുമ്പോൾ തന്നെ പലരും വന്നിട്ടുണ്ട് ആരോടൊക്കെ പറയുമെന്നൊക്കെ. കഴിഞ്ഞിട്ട് ഈ സോമനെ ഞാൻ
ഇതുപോലെ തന്നെ തമ്പിസാറിൻ്റെ അടുത്ത് പറഞ്ഞയച്ചു, പിന്നെ ചെറിയ ചെറിയ വേഷമൊക്കെ അഭിനയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ പിന്നെ ജഗതിയും പിന്നെ ജഗതി ശ്രീകുമാറും മല്ലികയും കാലിക്കട്ടിൽ നിന്ന് ഇങ്ങോട്ട് മദ്രാസിലോട്ട് വരുന്നത്. അപ്പം എനിക്ക് മല്ലിക ഹരിപ്പാട്ട് എൻ്റെ നാട്ടുകാരിയാണ്, കൈനീക്കര കുമാരവിള അങ്ങനെയൊക്കെ എനിക്കറിയാവുന്നല്ലാതെ അങ്ങനെ നേരിട്ട് പരിചയമില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയായിരുന്നു. അങ്ങനെ ഇത് പിന്നെ ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛൻ ജഗതി എൻ കെ ആചാര്യ, അദ്ദേഹത്തിന് എഴുതിയ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ള കാരണം അദ്ദേഹം വിളിച്ച് പറഞ്ഞതുപോലെ എൻ്റെ മകനും മരുമകളും അങ്ങോട്ട് വരുന്നുണ്ട്, അവർക്ക് വേണ്ട സഹായമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം, അങ്ങനെ അതൊക്കെ പറഞ്ഞു. അങ്ങനെ അവരിവിടെ വന്നു. അപ്പം അവർക്കൊരു വീടൊക്കെ എടുത്തു കൊടുത്തു, അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അവരെ തമ്പിസാറിനെ പരിചയപ്പെടുത്തി. പിന്നെ വേറെ ഒരു മേനോൻ ദിവ്യദർശനമൊക്കെ എടുത്തൊരു പ്രൊഡ്യൂസറുണ്ടായ അവരെ കൊണ്ട് പരിചയപ്പെടുത്തി. അങ്ങനെ അവർ തമ്പിസാറിൻ്റെ വീട്ടിലെ നിത്യസന്ദർശകരായി. അങ്ങനെ തമ്പിസാറിൻ്റെ ഒരു പടത്തിൽ കൂടെയാണ് ഈ പിന്നെ ജഗതി അഭിനയിക്കാൻ അമ്പിളി അഭിനയിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഒന്നിച്ച് ഇതുപോലെ മൈസൂറുള്ള പല പടങ്ങളിലും ഞാനും മല്ലിയും കൂടെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ സീമ നായികയായിട്ട് അഭിനയിച്ചൊരു പടത്തിൽ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. അത് അവളുടെ രാവുകളല്ല, സീമ ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിച്ചത്. സീമ അതിനുമുമ്പ് തന്നെ ഞങ്ങൾക്ക് ഈ പിന്നെ ഡാൻസ് ഡയറക്ടറെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹൈദരാബാദിൽ പിന്നെ ലിസ ബേബി ഡയറക്റ്റ് ചെയ്തൊരു പടമുണ്ട്. ലിസ പടം എടുത്ത ആളാണ്. ആ ബേബി ഡയറക്റ്റ് ചെയ്ത നിഴലേ സാക്ഷി എന്നൊരു പടം, ആ പടത്തിലാണ് സീമ നായികയായിട്ട് അഭിനയിച്ചത്. അപ്പം ആ നിഴലേ സാക്ഷിയുടെ പ്രൊഡ്യൂസർ എന്ന് നിൻ്റെ മൊയ്തീൻ എന്നുള്ള പടത്തിൻ്റെ അതെ ആ ഒരു കഥ, ആ കഥയിലെ ആ നായകനായിട്ടുള്ള മൊയ്തീൻ അദ്ദേഹമാണ് ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അത് ഞാൻ എനിക്ക് തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ ഈ ആൾ. അപ്പോൾ ഞാൻ സീമയോട് ചോദിച്ചു. സീമ പറഞ്ഞു അതേ ചോദിച്ചു ഇത് തന്നെയാണ് ആൾ, ഈ നമ്മുടെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹമാണെന്ന്. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു പടമാണ് അത്. അത് കഴിഞ്ഞ് ആ പടം ഈ സീമ നായികയായിട്ട് അഭിനയിച്ച പടത്തിൽ ഞാൻ ഫിലോമന ചേച്ചി പിന്നെ മല്ലികയൊക്കെ ഉണ്ട്, പക്ഷേ ആ പടം റിലീസായില്ല, അതങ്ങനെ ഇരിക്കുക. പിന്നെ രണ്ടാമത് വന്ന പടമാണ് അവളുടെ രാവുകൾ, അത് റിലീസായി. സീമയ്ക്ക് ഒരുപാട് സിനിമകളൊക്കെ കിട്ടിയത്. ഇപ്പോൾ കമലഹാസൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നിമിഷം പോലും സെറ്റിൽ വെറുതെ ഇരിക്കില്ല, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇങ്ങനെ നടക്കുക, എന്നിട്ട് ഒരു ചെറിയ ടേപ്പർ കൈ വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മളറിയാതെ നമ്മുടെ അടുത്തിരുന്ന് ഓൺ ചെയ്യും, എന്നിട്ട് നമ്മളോട് ചോദിക്കും ഈ പ്രൊഡ്യൂസർ എങ്ങനെയാണ് വല്ല പൈസയൊക്കെ തരുമോ. അപ്പം നമ്മൾ പറയുമല്ലോ, ഉള്ള കാര്യം പറയുമല്ലോ.